ജമ്മുകശ്മീരിലെ ബരാമുള്ള കടുത്ത് സൊപ്പോറോ എന്ന ഇടത്തരം നഗരത്തിലാണ് മുഹമ്മദ് അഫ്സൽ ഗുരുവിന്റെ ജനനം പിതാവ് ഹബീബുള്ള ഗുരു വളരെ നേരത്തെ മരിച്ചു അമ്മ ബീഗം കഴിഞ്ഞ വർഷവും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സ്കൂളിൽ ഒന്നാമനായി പാസായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നാട്ടിൻ്റെ മുഴുവൻ പിന്തുണയുമായാണ് ശ്രീനഗറിലെ ജലംവാലി കോളേജിൽ പ്രവേശനം നേടിയത് കശ്മീർ പ്രശ്നഭരിതമായി തുടങ്ങിയ തൊണ്ണൂറുകളാണ് അഫ്സൽ ഗുരുവിനെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് വഴി നടത്തിയത് സ്വതന്ത്ര കശ്മീർ എക്കാലത്തെയും സ്വപ്നമായിരുന്ന അഫ്സൽ അതിനായി രക്തരൂഷിതമായ വഴി തെരഞ്ഞെടുക്കുന്നത് ഇക്കാലത്ത് രണ്ടായിരത്തി ആറിൽ രാഷ്ട്രപതിക്കുള്ള ദയാഹർജിയിൽ അതേറ്റുപറയുന്നുണ്ട് അഫ്സൽ മെഡിക്കൽ പഠനം ഉപേക്ഷിച്ച് ജമ്മുകശ്മീർ ലിബറേഷൻ ഫ്രണ്ടിൽ അംഗമാകുന്നത് അങ്ങനെ പാക് അധീന കശ്മീരിൽ ആയുധ പരിശീലനവും നേടി ഇടയ്ക്ക് വെച്ച് നിർത്തി ജന്മനാട്ടിൽ മടങ്ങിയെത്തി കുറച്ചുകാലം വെറുതെയിരുന്നു ഈ കാലത്ത് എം ബി ബി എസ് പഠനം തുടരാനും ഡൽഹി ജെ എൻ യുവിൽ ചേരാനും സിവിൽ സർവീസിന് ചേരാനും ശ്രമിച്ചു നടന്നില്ല എന്ന് അഫ്സൽ പിന്നീട് അവകാശപ്പെട്ടിട്ടുണ്ട് തിരിച്ച് ശ്രീനഗറിലെത്തി സ്വന്തമായി ചെറിയ ബിസിനസ് സ്ഥാപനം തുടങ്ങി വിവാഹിതനും ഒരു ആൺകുട്ടിയുടെ അച്ഛനുമായി പിന്നീട് രണ്ടായിരത്തിയൊന്നിൽ പാർലമെന്റ് ആക്രമണ കേസിൽ പിടിയിലാകും വരെ ഗുരു തീവ്രവാദ ബന്ധം തുടരുന്ന കാര്യം നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു സഹോദരങ്ങൾ ആരും ഇപ്പോൾ ജന്മനാട്ടിലില്ല ഭാര്യ തസാബം മകൻ ഗാലിബിനൊപ്പം സ്വന്തം വീട്ടിലാണ് ഇപ്പോൾ മകന് മഹാകവി മിർസാ ഗാലിബിന്റെ ഓർമ്മയ്ക്കായാണ് ആ പേരിട്ടത് കവിതയെയും സാഹിത്യത്തെയും പ്രണയിച്ച പെൺകുട്ടികൾക്ക് നടുവിൽ ചിരിച്ച ഗസൽ പാടുന്ന ചെറുപ്പക്കാരനാണ് കോളേജ് സഹപാഠികളുടെ ഓർമ്മയിൽ അഫ്സൽ ഗുരു അയാൾ എങ്ങനെ തൂക്കുകയറിൽ ഒടുങ്ങേണ്ടിവരും വിധം കടുത്ത തീവ്രവാദിയായി എന്നത് പരിചയക്കാരുടെ മാത്രം സമസ്യയല്ല ഇപ്പോൾ ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ